പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വിശേഷമായിട്ടാണ് വന്നേക്കുന്നത്. അതിന് നമ്മൾ ഇന്ന് പന്നി ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാനാണ്, പോർക്ക് ഫ്രൈ. അപ്പം അതിനായിട്ട് നമ്മൾ നുറുക്കി വാങ്ങിയതാണ്. അപ്പം നമ്മൾ ഇത് ഒന്നും കൂടി ഇന്ന് ചെറുതാക്കണം. എടുത്തേക്കണ്ട, വലിയ പീസായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നുകൂടി ചെറുതാക്കിയിട്ട് ആണ് ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ആദ്യമേ തന്നെ നമ്മളതൊന്ന് ചെറുതാക്കണേണ്. നമ്മൾ കഴുകി വെച്ച മീറ്റാണ് ഇത്, അര കിലോ ആണ് ഉള്ളത്. നമ്മൾ അതിലേക്ക് ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇടുന്നതാണ്. അതിനുശേഷം കുറച്ച് കാ ടീസ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം നമ്മൾ ഇടുന്നത് മസാലപ്പൊടിയാണ്. അതും കാ ടീസ്പൂൺ തന്നെ ഇടണുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുന്നതാണിത്. നമ്മളിത് കുറച്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് ശേഷം മസാല ഇട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ചതച്ച് ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത് ഇത്തിരി കുറച്ചിടുന്നത്. നന്നായിട്ട് പെരട്ടി ഇത് പിടിപ്പിക്കണം. നമ്മൾ മസാല കെട്ടി ഈ പാത്രത്തിൽ തന്നെ ഇതൊന്ന് ചൂടാക്കണേണ്. തീ കത്തിച്ച് ആദ്യത്തെ കുറച്ചു നേരം ഒരു നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇത് ഓൾറെഡി നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ചൂടാക്കുമ്പോൾ നെയ്യ് പുറത്തേക്ക് വരും. അപ്പോൾ അതിൽ വെള്ളം വരും. ഒന്ന് ഇളക്കി കൊടുത്തേക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തീ കുറച്ച് ലോ പോയിൻ്റ് ആക്കണം. ഏതാണ്ട് ചൂട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നെയ്യ് ഒഴുകി അത് വെള്ളം ആയി തുടങ്ങുന്നുണ്ട്. ഇതുപോലെ നമ്മൾ വേറെ വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇതിൻ്റെ നെയ്യിൽ തന്നെയാണ് ഇത് ചൂടാക്കി എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തീ ലോ ഫ്ലെയിമിലേക്ക് ഇടാൻ കുറക്കരുത്. ഒരു 10-40 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരുന്നൊന്ന് ഡ്രൈ ആവണം. നമ്മൾ നാവിൽ വരാൻ വേണ്ടി ഒന്ന് മൂടി കൊടുക്കുന്നതാണ്. മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അടിക്കി പിടിക്കാതെ നോക്കണം അത്. നമ്മുടെ ഇത് നോക്കിയാൽ കാണാം ഇത്
അപ്പം ഇന്ന് വന്ന നെയ്യ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, വേറെ വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും അത്തേക്കും യൂസ് ചെയ്തിട്ടില്ല. ഈ നെയ്യ് നൂറി വന്ന വെള്ളം ആണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരു 45 മിനിറ്റ് ഇത് വെന്ത് വന്നാലാണ് നമുക്ക് ബാക്കി അടുത്ത പ്രൊസീജിയറിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളപ്പോൾ അത് വെയിറ്റ് ചെയ്യണേ. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് ഇത് മൂടി വെക്കണേണ്. ഇപ്പം നമ്മൾ ഇത് റെഡിയാക്കാൻ വേണ്ടി ബാക്കിയുള്ള സാധനങ്ങളാണ്. ഒരു സവാള അരിഞ്ഞ് വെച്ചത്, ഒരു രണ്ട് സൈഡിൽ നിന്നും കുറച്ചെടുത്ത് തേങ്ങാക്കൊത്ത് വെച്ചത്, പച്ചമുളക് ചേർച്ച് വെച്ചത്, 10 അല്ലി, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ഇത് ഇഞ്ചിയും മുരിങ്ങയുടെ തോലും കടുകും കൂടി ചതച്ച് വെച്ചേക്കണേണ്. ഇതാണ് നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചേക്കണത്. ഇത് 2 ലീഫ് വേപ്പിലയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മളത് ഇതിലേക്ക് ഇനി നേരെ സവാള അരിഞ്ഞത് ഇന്നത്തേക്ക് ഇടണേണ്. സവാള ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് നമ്മുടെ ബാക്കി ഐറ്റംസൊക്കെ ഇടാം. നമ്മൾ ആദ്യമേ തന്നെ പച്ചമുളക് ചതച്ചിട്ടതാണ് ഇടുന്നത്. പച്ചമുളക് ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ മുരിങ്ങയും ഇഞ്ചിയും കടുകും കൂടി ചെയ്തതും ഇന്നത്തേക്ക് ഇടുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ആ തേങ്ങാക്കൊത്ത് ഫുള്ളും കൂടി ഇടുന്നതാണ്. കുറച്ച് ഒരു അതിൽ വേപ്പിലയും കൂടി ഇടുന്നതാണ് നമ്മൾ. ഇതിപ്പോൾ ഒരുവിധം ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇറച്ചിയും കൂടി അതിൻ്റെ ഇട്ട് കൊടുക്കുന്നതാണ്. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് ഇളക്കി കൊടുക്കണം. സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് കോരി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നതാണ്. ഉപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ബാക്കി നമ്മുടെ കയ്യിലുള്ള വേപ്പിലയും കൂടി അതൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തും ചെയ്യുന്നത്. ഒന്ന് ശരിക്ക് ഡ്രൈ ആവണത്. ഇതാണ് നമ്മുടെ അടിപൊളി പോർക്ക് ഫ്രൈ. അപ്പോൾ ഇത് പോർക്ക് ഫ്രൈ കഴിക്കുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട.